കിരീടമെന്ന് ഒരു സിനിമയിൽ സേതുമാധവന് തുല്യമാണ് കിരികാടൻ ജോസ് അല്ല അതിനകത്തുള്ള ഒരു ഒരു പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ കീരിക്കാട് ജോസ് എന്ന ആള് ആ തരത്തിൽ കൺവിൻസിങ് ആയതുകൊണ്ടാണ് കൊണ്ടാണ് മാധവൻ വിജയിച്ചത് സേതു മാധവൻ വിജയിക്കുന്നത് കൊണ്ടാണ് സേതുമാധവൻ്റെ അച്ഛൻ വിജയിച്ചത് അപ്പം എല്ലാം പരസ്പര പൂരിതങ്ങളാണ് അപ്പം ഇത് ചുമ്മാ

അപ്പൊ ഈ ഒക്കെ കണ്ടപ്പോ അട്രാക്ഷൻ വാങ്ങച്ച സാറ് നമുക്ക് ഒരടം ഊരി ചുറ്റ പോലാന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്ത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അൺഎസ്പെക്ട് ഫ്രണ്ട്ഷിപ്പിൽ വന്ന സത്യരാജ്ഞ കൊടുത്ത റോള് ചെറുതെന്ന് പറഞ്ഞു കളഞ്ഞത് എന്നെ കൊണ്ട് ജയിച്ചു കിരീടത്തിന് മുമ്പ് ഒരു തമിഴ് പടം ഉണ്ട് കഥ പിന്നെ ഇതിൽ കിരീടത്തിൽ വരേണ്ട മെയിൻ കാരണ കാരണം നമ്മുടെ കലാതരന് എന്നെ വിളിച്ചു

എന്നു പറഞ്ഞ് വന്നപ്പോൾ പിടി വിളിച്ചുകൊണ്ട് നേരെ കൊണ്ട് നമ്മുടെ ഉണ്ണിയരെയും പിന്നെ സിബിമലയിലും പോയി കൊണ്ടെത്തി അപ്പോൾ എനിക്കൊന്നും പിടിയിട്ടൊന്നുമല്ല എന്നിട്ട് ഇവർ നേരെ ഒന്ന് ക്ഷന്മ കാണാൻ നമ്മൾ പ്രൊഡക്ഷൻ കിട്ടി ഒരു കാർ എടുത്തിട്ട് പറയും നേരെ ഗീതിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഗീതി കിട്ടുമ്പോൾ ലോകദാസ് ഇങ്ങനെ ലിഫ്റ്റിൽ വന്ന് ഇറങ്ങണം അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഒരു നിമിഷം ഇങ്ങനെ നോക്കി നോക്കിയിട്ട് അത്രേ ഉള്ളു അത്രയേ ഉള്ളു അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ട് റൂമിൽ ഇപ്പം കലാരൻ പറഞ്ഞിട്ട് നിങ്ങൾ അഭിനയിക്കണം ഈ പടത്തിൽ അഭിനയിക്കണം ഇതിലെ നമ്പറും ക്യാരക്ടറും കരുതോ കീരുകാരൻ ജോസ് ഞാൻ ഷോക്കായി എനിക്കൊരു ഒരു മാതിരുന്ന ഡയലോ എന്താ ഇത് ഉള്ളതാണോ ഇല്ലാതാക്കാത്താണോ എന്ന് ഞാൻ വലിയ കാര്യം എനിക്ക് കാര്യം എന്തെന്ന് വെച്ചാൽ പ്രദീപ് ശക്തി എന്ന് ഒരാളിനെ ബുക്ക് ചെയ്തിരുന്നു അവന് ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങിച്ചു വെച്ച് ഫ്ലൈറ്റിൽ കയറിയില്ലെന്ന് പറഞ്ഞെ ചെയ്ത് വച്ചിരിക്കാൻ ആന്ധ്രകാരൻ ആന്ധ്ര മദ്രാസിൽ സെറ്റിൽഡ് ഇപ്പൊ തന്നെ സ്റ്റേജ് ഇരിക്കണം അവൻ അവനെന്ത് എന്ന് പറയുക ഫ്ലൈറ്റിൽ കയറാതെ ആ മുങ്ങി ഈ ഫ്ലൈറ്റിൽ കയറാതെ മുങ്ങിയപ്പോൾ അവരിങ്ങനെ നോക്കിയപ്പോഴത്തെ കറക്റ്റ് കോയിൻസിഡൻസ് എന്നെ കാണുന്നു ഡയറക്ടർ സ്വിംഗ് എല്ലാം ഇത് കലാസരം ഇളക്കിയിട്ടു ചെന്നെ കണ്ടപ്പോഴത്തെ ഇവരുടെ മൈൻഡൊക്കെ മാറി എന്നെ ആക്ച്വലി ജോണിന്റെ വേഷം കൊച്ചിൻ്റെ എനിക്ക് പിക്ചറിലില്ല ജോണി കൊച്ചിൻ എനിപ്പയുടെ വേഷം ജോണി ജോണിടെ വേഷം എനിക്ക് ഇയാൾക്ക് ഇങ്ങനെയാണ് ഇവർ മനസ്സ് കണ്ടത് ആ ഒരു കലാസരം കണ്ടത് എന്നിട്ട് ഈ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ക്ഷമവണ്ണം പറയും എന്തിനും അവനെ അവൻ്റെക്കാളും അണ്ടറിറ്റി വേറെ സാധനത്തിന് കിട്ടിയില്ല അവനും കളയാനെന്ന് പറഞ്ഞ് അല്ല ഇവരെല്ലാം കൂടെ അവൻ കളഞ്ഞ് നിങ്ങൾക്ക് പിന്നെ മര്യാദയ്ക്ക് ലീവ് എടുക്കണം ലീവ് എടുക്കണം നിങ്ങൾക്ക് പിന്നെ ഇതിൽ കിട്ടാൻ ഏറ്റവും വലിയ വേഷമാണ് നിങ്ങൾക്ക് കിട്ടാന്നുള്ള വലിയ വേഷമാണ് തന്നേക്കണമെന്ന് പറഞ്ഞ് എനിക്കൊരു ഇത് എന്താണോ ഉള്ളതാണോ ഇല്ലതാണോ അങ്ങനെ നൽ ഫൈറ്റായെടുത്തത് ഇൻ്റർവൽ ഫൈറ്റ് കഴിഞ്ഞപ്പം പാസ് മാർക്ക് തന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിക്ചർ റിലീസ് ചെയ്ത് ഒരാഴ്ച ഒരു ഫസ്റ്റ് ഡേ ഇരുപത്തഞ്ച് ദിവസം പിക്ചർ വന്ന് ഇവിടെ ന്യൂസിട്ട് ഞാൻ കാലിൽ കെട്ടിയിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ഒരു അമ്പത് ദിവസം തന്നാൽ പിന്നെ അത് അങ്ങ് പോയി ഒരു എന്നിട്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നി സ്ക്രീനിൽ കെട്ടരുത് ഞാനാണ് വേറെ ആളെന്ന്